എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ് നമുക്കിന്നൊരു സുഖീനായാലോ നല്ല പണ്ടെല്ലാം ചായപ്പൊടിയക്കാർക്ക് മാത്രമേ ഉണ്ടാക്കുവാൻ അറിഞ്ഞുകൂടുവെന്നാണ് ഞാൻ വിചാരിച്ചത് പഠിച്ചതിന് ശേഷം ഇത് വളരെ ഈസിയാണ് ഇതിൽ ചെറുപയറിൻ്റെ വേവ് മാത്രം നമ്മളൊന്ന് ശരിക്കും നോക്കിയെടുത്താൽ മതി എല്ലാം ബാക്കിയെല്ലാം ഈസിയാണ് അപ്പോൾ അതിനായിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് ചെറുപയർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുതിരാൻ വെക്കാം ഒരു ഭാഗത്തിൽ കേട്ടെ ഇപ്പോൾ ഒരു നാല് മണിക്കൂറായിട്ടുണ്ട് നാല് മണിക്കൂറിന് ശേഷം എടുത്തിട്ട് നമുക്കിത് കുക്കറിലിട്ടിട്ട് ഒന്ന് രണ്ട് വിസിലേ വരണ്ടു കേട്ടോ അപ്പം ഇതിൽ ഉള്ള വെള്ളം ഞാൻ അളന്ന് നോക്കുന്നതാണ് കാരണം അരക്കപ്പ് ചെറുപയറിന് അരക്കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ ആ വെള്ളമേ വേണ്ടൂ അതൊഴിച്ചിട്ട് നമുക്കൊരു രണ്ട് വിസിൽ അത് വളരെ ശ്രദ്ധിക്കണേ പെട്ടെന്ന് വല്ലാണ്ട് അങ്ങ് അലിഞ്ഞു പോയാലും നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാടായിരിക്കും അതുകൊണ്ടാണ് പറയുന്ന വെള്ളത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് രണ്ട് വിസിൽ വരുത്തിയിട്ട് ഒരു ഭാഗത്ത് വയ്ക്കാം അപ്പോഴത്തേക്കത് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്കിതാ കുക്കറിന് വിസിലെല്ലാം വന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനടുപ്പിൽ വെച്ചിട്ട് അതിലൊരു വൺ ബൈ തേർഡ് കപ്പ് വെല്ലം എടുത്തിട്ടുണ്ട് വെല്ലത്തിൻ്റെ പൊടിയായതുകൊണ്ട് എനിക്ക് അലിയാൻ വേഗം കഴിഞ്ഞ് നിങ്ങൾ എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല അതൊന്ന് ഉരുകി എടു ഉരുകി വരണമെന്നേ ഉള്ളൂ അത് ഉരുകി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തേങ്ങയും ചേർത്തിട്ട് നല്ലോണം ആ വെള്ളം വെള്ളത്തിലുള്ള വെള്ളം ഒന്ന് വറ്റുന്നവരെ നല്ലൊന്ന് ഇളക്കിയെടുക്കാം പെട്ടെന്ന് വറ്റിക്കോളൂ ഈ സമയത്ത് ഒരു അര കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും അര ടീസ്പൂൺ ഏലക്കായ പൊടിയും ചേർത്തിട്ട് ഈ കുക്കറിൻ്റെ മൂടി തുറന്നിട്ട് ചെറുപയറും കൂടി അതിലിട്ട് കൊടുക്കാം പിന്നെ ചെറുപയർ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതിൽ നിങ്ങൾ വറ്റിക്കോളും കേട്ടോ അധികം കുത്തി അടിക്കേണ്ടേ ഉള്ളൂ ഈ സമയത്ത് വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് നല്ലോണം അടിച്ച് കുഴച്ചെടുക്കാം കണ്ടില്ലേ വെള്ളമെല്ലാം വറ്റി പെട്ടെന്ന് വറ്റിക്കോളും ഇനി ഇതൊന്ന് ഇറക്കിയിട്ട് തണുക്കാൻ വെക്കാം തണുക്കാന്ന് പറഞ്ഞാൽ നല്ലോണം തണുത്തു തണുത്തുപോറ് ഒരുവിധം സഹിക്കാവുന്ന ചൂടിൽ കണ്ടില്ലേ ഉരുട്ടി ഉരുട്ടി എടുക്കാം നമുക്ക് നല്ലോണം ഉരുട്ടിയിട്ട് നിങ്ങൾ കുറച്ച് വെള്ളം കൂടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് കുറച്ച് നേരം ഫ്രീസർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസറിലോ ഫ്രിഡ്ജിൽ താഴെയോ എങ്ങനെയായാലും വെച്ചാൽ മതി അന്നേരം തണുക്കുമ്പം പെട്ടെന്ന് ഒന്ന് അതൊക്കെ ഇറുകിക്കോളും അപ്പോൾ കണ്ടോ നല്ല റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ട് അരക്കപ്പ് മൈദ എടുക്കാം അരക്കപ്പ് മൈദയും ഒരു ടേബിൾ സ്പൂൺ സോറി അര ടേബിൾ സ്പൂൺ പച്ചരിൻ്റെ പൊടി പത്തിരി പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നാൽ നമുക്ക് ചെറിയൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് കുറച്ച് രണ്ട് പിഞ്ച് ഉപ്പ് ഉപ്പും ചേർത്ത് ഒരു അതേപോലെ രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി അതൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് നല്ലോണം ഒന്ന് കലക്കിയെടുക്കാം ഏകദേശം ഒരു നമ്മളെ പഴംപൊരിയിൻ്റെ ഒരയവിൽ അധികം വെള്ളമായി പോകണ്ട കാരണം ഇമേല് നല്ലവണ്ണം പറ്റി പിടിക്കണമല്ലോ മാവ് അപ്പോൾ ആ ഒരു കണക്കിന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്കൊരു ചീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ ഈ ഉരുട്ടി വെച്ച ഓരോരോ ബോൾസും എടുത്തിട്ട് ഈ മാവിലിട്ടിട്ട് നല്ലോണം ഒന്ന് മുക്കി വറുത്തു കോരണം ഇത്രേ പണിയുള്ളൂ വേണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയാണേ ആണേ മാവിന് വേണ്ടത് അതാകുമ്പോൾ നല്ലവണ്ണം ഒട്ടി അവിടെ പിടിച്ചോളൂ എന്നിട്ട് വേണ്ട കൊണ്ടുപോയിട്ടിട്ട് എൻ്റെ മോള് ഇങ്ങനെ ഒന്ന് ഉറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ മാവ് നല്ലോണം അവിടെ പിടിച്ചു നിൽക്കും അപ്പം കണ്ടോ അതുപോലെ ചെറുങ്ങനെ ചെറുങ്ങനെ ഒന്നങ്ങ് ഉറ്റിച്ചു കൊടുത്താൽ മതി ഞാൻ എടുത്തത് സൺഫ്ലവർ ഓയില അതുകൊണ്ട് അറ്റേക്കെല്ലാം നോരവേരുന്നു വല്ലാണ്ട് അതുകൊണ്ടൊന്നും കാണുന്നില്ല എങ്ങൾക്കും കാണുന്നില്ല എങ്ങൾക്കും കാണുന്നുണ്ടാവില്ലല്ലേ അപ്പോൾ നമുക്ക് ഏകദേശം അറിയാമല്ലോ ഒരു ഭാഗം വെന്ത് തുടങ്ങി എന്ന് കാണുമ്പോൾ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് എടുക്കാം മാവ് പിന്നെ അത്രയല്ലേ കട്ടിയുള്ളൂ അതുകൊണ്ട് വേഗം വെന്തോളും അധിക നേരമൊന്നും വെക്കണ്ടല്ലോ ബാക്കി ഉള്ളിലുള്ള പണ്ടെല്ലാം വെന്തതാണല്ലോ അപ്പം ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കത് കോരിയെടുക്കാം കണ്ടില്ലേ ആ ചെറുപയർ കുതിർക്കേണ്ട ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ വേറെ എല്ലാം വേഗം ചടപ്പെടാന്ന് കഴിയും ഇതുപോലെ ഇനി ബാക്കിയുള്ളതും നമുക്ക് ചുട്ടെടുക്കാം നല്ല മഴയത്ത് നല്ലൊരു ചായക്കടി അപ്പോൾ കണ്ടോ ഇതുപോലെ ഒരു കപ്പ് ചായയും രണ്ട് സുഖീനെല്ലാം കിട്ടിയാൽ ആർക്കാ ഇഷ്ടമില്ലാത്തത് അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്